ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തിരുത്തി പറയണം, ഏയ് ഞാൻ പറഞ്ഞ തെറ്റാണ്, ഇയാൾ ചെരുപ്പിടാതെ നടക്കേണ്ട സന്യാസി, സർവ്വതും തിരിച്ച സന്യാസി, 3 കോടി രൂപയുടെ കാറിലാണ് യാത്ര. ഇവിടുത്തെ കേരളത്തിൽ RSS കാരനായാലും BJP കാരനായാലും നാണക്കേടുണ്ട്. ഞാൻ ആ പറഞ്ഞു പറ, എനിക്ക് അവിടെയാണ് കുഴപ്പം. നിങ്ങളെ പോലെ ഒരു ക്യാരക്ടർ വേണം. അയ്യേ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയണത്? ആരായ കച്ചവടം കൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനം കൊണ്ട് 23% കുറവ്, 3% കേരളത്തിലെ BJP യുടെ കൊള്ളരുതായ്മയെ കുറിച്ച് ചെയ്ത ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു വിട്ടു. എന്റെ കേരളത്തിലെ BJP യുടെ സംസ്ഥാന നേതൃത്വത്തിനെ കുറിച്ച് ഞാൻ 10 വാർത്തകൾ ചെയ്തു, താങ്കൾ കണ്ടോ? അതിന് ഞാൻ നാട്ടുകാരുടെ മോഷ്ടിച്ചില്ലല്ലോ. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുന്ന മുഖ്യമന്ത്രി ബസ്സിലെ യാത്ര ചെയ്യുമ്പോ അയാളുടെ 20 മന്ത്രിമാരോട് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രായം കൂടെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒന്ന് തിരിയാനുള്ള റിവോൾവർ ചെയ്ത് വാങ്ങിച്ചാൽ കേരളത്തിലെ എന്തിനാണ് 25 ലക്ഷം കൊടുത്ത് ലിഫ്റ്റ് പിടിപ്പിച്ചത്? എന്തിനാണ് 42 ലക്ഷം 800 സ്ക്വയർ ഫീറ്റ് ഉള്ള പിന്നെ കാലത്തോടുത്ത് പണിഞ്ഞത്? എന്തിനാണ് 42 ലക്ഷം കൊടുത്ത് കേരള ആ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ ചുറ്റുള്ള മതിലടക്കം വിവരാവകാശം? നമസ്കാരം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊരു അതിഥിയുണ്ട്, സംവിധായകൻ ശ്രീ ശാന്തിവിള ദിനേശ്. അദ്ദേഹത്തിന്റെ സുഹൃത്താണ് നമ്മുടെ പുതിയ ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാറിന്റെ ചില നമ്മുടെ പരിഷ്കാരങ്ങൾ, അദ്ദേഹത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് മലയാളികൾക്ക്. നമുക്ക് അദ്ദേഹത്തിന്റെ ചിരകാല സുഹൃത്തായ ശാന്തിവിള സാറിനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ KB ഗണേഷ് കുമാറിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട് മലയാളികൾക്ക്, കാരണം അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് ഭരിച്ചിരുന്നപ്പോൾ വളരെയേറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെ താങ്കൾ തന്നെ നോക്കിക്കാണുന്നു? ട്രാൻസ്പോർട്ടിനേക്കാളും ഒരിക്കലും നന്നാവാത്ത ട്രാൻസ്പോർട്ടിനേക്കാളും ഗണേശൻ നന്നായിട്ട് ഭരിച്ച വകുപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ സിനിമാ വകുപ്പാണ്, സാംസ്കാരിക വകുപ്പ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭ പിന്നെ കേരളത്തിൽ ഇനി ഒരു AC തിയേറ്റർ അല്ലാതെ ഓടില്ല എന്ന് തെളിയിച്ചു കൊടുത്താളാണ്. തിയേറ്റർ മുതലാളിമാരുടെ യൂണിയൻ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ അയാൾ ആദ്യം എന്ത് വെച്ചാൽ കൈരളി തിയേറ്ററുകളുടെ KSFDC തിയേറ്ററുകൾ മുഴുവൻ ഹൈടെക് ആക്കി. അപ്പോൾ അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വകാര്യ തിയേറ്ററുകൾക്കും ഇതുപോലെ വരേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് വരുന്നുണ്ടല്ലോ, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ AC ഇല്ലാത്ത ഒരു തിയേറ്ററും ഇല്ലാതായി, മൊത്തം AC തിയേറ്ററായി. ബാക്കിയൊക്കെ ഗോഡൗണും അരി ചിലത് കല്യാണ മണ്ഡലങ്ങളായി, ചിലത് പൊളിച്ചു പണിഞ്ഞു, ചില വീട് മാളുകളായി, അതിൽ നല്ല ഹൈടെക് തിയേറ്ററുകളായി. അപ്പൊ അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ആ ഒരു 5 വർഷം കൊണ്ട് തന്നെ KB ഗണേഷ് കുമാർ നമ്മളെ ഈ ഒരു തിയേറ്റർ മേഖലയിൽ തന്നെ വളരെ പരിഷ്കരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് പോലും ഇടതുപക്ഷ സർക്കാർ അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് സിനിമാ വകുപ്പ് വേണോ? പാർട്ടി ആവശ്യപ്പെട്ടാലും അത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമാണല്ലോ. അയാൾ അപാര ബുദ്ധിമാനല്ലേ, അയാൾ ചോദിക്കില്ല. ഇല്ല അല്ല, അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം, അത് പാർട്ടിയുടെ ഒരു ആവശ്യം, അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ് സിനിമാ വകുപ്പ് കൂടി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാർ, അദ്ദേഹം ഈ സിനിമാ വകുപ്പ് വളരെ ഭംഗിയായി പരിഷ്കരിച്ചൊരു വ്യക്തിയാണ് എന്നുള്ള ഒരു തെളിവ് നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി എന്നുള്ള കാര്യം വിടാം? അപ്പോൾ അതൊരു തെറ്റായ പ്രവണതയല്ലേ സജിച്ചെറിയാനെ പോലെയുള്ള ഒരു മന്ത്രിയെ ആ ഒരു സാംസ്കാരിക വകുപ്പ് ഏൽപ്പിക്കുന്നത്? അത് സുമേഷ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സാംസ്കാരിക വകുപ്പ് ഒരിക്കലും UDFനെ പോലെയല്ല. UDFന് സാംസ്കാരിക വകുപ്പിന്റെ വില അറിയില്ല, LDFന് നന്നായിട്ട് വില അറിയാം. സാംസ്കാരിക വകുപ്പ് നമ്മുടെ ഇരിക്കേണ്ട വകുപ്പാണ്. ശരി, ആ ഒരു വകുപ്പ് ഇപ്പൊ സജിച്ചെറിയാന്റെ കയ്യിലായിരുന്നല്ലോ, മുമ്പും സജിച്ചെറിയാന്റെ കയ്യിലായിരുന്നു, ഇപ്പൊ ഏകദേശം 2.5 വർഷം AK ബാലന്റെ കയ്യിലായിരുന്നു. ഈ 2.5 വർഷത്തോളം സജിച്ചെറിയാന്റെ ഒരു പരിഷ്കാരം തന്നെ എന്താണ് കൊണ്ടുവന്നത്? ഞാനൊരു പാസ് മാർക്ക് പോലും കൊടുക്കില്ല. അതായത് ഞാനൊരു പാർട്ടിക്കാരനായിട്ട് പറയാണ്, പാസ് മാർക്ക് പോലും സജിച്ചെറിയാൻ ഞാൻ കൊടുക്കില്ല. പക്ഷേ അതൊരു തെറ്റായ പ്രവണതയല്ലേ? കാരണം അത് മുഖ്യമന്ത്രിയുടെ, ഗണേശൻ തന്നെ പറഞ്ഞിട്ടില്ലേ, മുഖ്യമന്ത്രിയുടെ ക്രൈറ്റീരിയാണ് ഏത് വകുപ്പ് ആർക്കും. ഇപ്പൊ തന്നെ തുറമുഖ വകുപ്പ് എടുത്ത് അതുപോലെ അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ മുഖ്യമന്ത്രിക്ക് സാംസ്കാരിക വകുപ്പൊക്കെ എടുത്ത് ഗണേശനെ പോലെ ഒരാളിന് കൊടുക്കണമെങ്കിൽ എന്താ പറയാ, പാർട്ടിയുടെ സമ്മതം വേണ്ടിയാണ്. പാർട്ടി എന്ന് പറയുമ്പോൾ പിണറായി വിജയനാണല്ലോ. പിണറായി വിജയന്റെ വാക്കിനപ്പുറത്തേക്ക് പാർട്ടിയിൽ എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂടം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനോ അല്ലെങ്കിൽ ഏക വ്യക്തിയിൽ EMS പോലെ ഇത്രയും ദാർശനിക ചിന്തകളുള്ള ഒരു മനുഷ്യന്റെ കയ്യിലൊന്നും അല്ല. അത് സംസ്ഥാന കമ്മിറ്റിയും
ഒക്കെ ആലോചിച്ച് അല്ലെങ്കിൽ പി ബിയിലൊക്കെ ആലോചിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പിണറായി വിജയൻ അല്ല, അങ്ങനെയാണെങ്കിൽ ഈ സാംസ്കാരിക വകുപ്പിന്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ പി ബിയിലും പാർട്ടിയിലും ഒക്കെ അല്ല ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്ന വിഷയത്തെ കുറിച്ചാണെങ്കിൽ പോലും പോളിറ്റ് ബ്യൂറോയിലും അതുപോലെ സംസ്ഥാന സെക്രട്ടറിയിലും ഒക്കെ ഒരു ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ നവകേരള യാത്രയും അതോട് അനുബന്ധിച്ചുള്ള ഒരു ലക്ഷറി ബസ്സും അതുപോലെ ഇപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഒരു കാരാവാൻ നിർമ്മിക്കാൻ പോകുന്നു ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും, അതൊക്കെ ഈ പോളിറ്റ് ബ്യൂറോ അനുവാദം കൊടുക്കുന്നുണ്ട്. അല്ല അതും അത് രണ്ടും രണ്ടല്ലേ. ഈ കാരവൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടതല്ലേ, അത് രാഷ്ട്രീയ കണ്ണിലൂടെ കാണാതെ നിങ്ങൾ നോക്കി നോക്കുക. അജിത് കുമാർ ഇവിടുത്തെ ADGP പറയുകയാണ്, അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലയുടെ ചുമതലയുള്ള ആള് പറയുകയാണ് അദ്ദേഹത്തിന് ഒരു കാരവൻ വാങ്ങണം എന്ന് പറഞ്ഞാൽ കാരവൻ വാങ്ങിയിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് അത് അഭികാമ്യമാണോ? അല്ല, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെന്നും പരിപ്പോടിയും തേയിലുള്ള കുടിക്കാവൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടുത്തെ BJP RSS-കാരും കോൺഗ്രസ്സുകാരും കൊണ്ടുനടക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അത് അവിടെ ഒരു യോഗി അത് ചെരുപ്പ് പോലും ഇടാൻ പാടില്ലാത്ത ഒരുത്തം നടക്കുന്നത് 3 കോടി രൂപയുടെ കാറിലാണ്. പക്ഷെ മലയാളിക്ക് അത് പുച്ഛമല്ല. അല്ല എനിക്ക് ഇവിടെ സിദ്ധരാമയ്യ നടക്കുന്നത് 3 കോടി രൂപയുടെ കാറിലാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അല്ല, പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി 55 ലക്ഷം രൂപയുടെ ഒരു കാറിൽ യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ബസ്സിൽ 20 മന്ത്രിമാർ യാത്ര ചെയ്താൽ ഇപ്പോ അവിടെ ഒരു രാമക്ഷേത്രം പണിത് വെച്ചിട്ട് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പോയി നോക്കൂ. ശരി, നിങ്ങൾക്ക് എന്താ അതൊന്നും വേദനയാവും. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി 55 ലക്ഷം രൂപയുടെ കിയ കാറിൽ യാത്ര ചെയ്താൽ അപകടമാണ്. പക്ഷേ യോഗിക്ക് 3 കോടി രൂപയുടെ കാറിൽ കാറിലാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടുത്തെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് തരാം. ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും സഞ്ചരിക്കുന്ന കാറിന്റെ വീഡിയോ ഇട്ട് തരാം. ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തിരുത്തി പറയണം, ഏയ് ഞാൻ പറഞ്ഞ തെറ്റാണ്, ഇയാൾ ചെരുപ്പിടാതെ നടക്കേണ്ട സന്യാസി, സർവ്വതും തിരിച്ച സന്യാസി, 3 കോടി രൂപയുടെ കാറിലാണ് യാത്ര എന്ന് പറയണം. ഒരു കാര്യം കൂടി, കാരണം എന്റെ ഒരു ഓർമ്മയിൽ ഒന്നാം യോഗി സർക്കാരിന്റെ കാലത്ത് ഒന്നാം രണ്ടാം അയാൾ ഇപ്പൊ യാത്ര ചെയ്യുന്ന 3 കോടി രൂപ പറയുന്നത് കേൾക്കും. ഒന്നാം യോഗി സർക്കാരിന്റെ കാലത്ത് 158 പേരെന്നാണ് എന്റെ ഓർമ്മ എൻകൗണ്ടറിൽ കൂടി കൊല്ലപ്പെട്ടത്. അതൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു യഥാർത്ഥ ആയിരിക്കാം. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ചിലപ്പോൾ 3 കോടിയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സുരക്ഷ വേണ്ടി വരും. പക്ഷേ കേരളത്തിൽ എനിക്ക് ഏറ്റവും സങ്കടം തരും. കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്നവന്മാർ അന്തസ്സുള്ളവന്മാരാണെങ്കിൽ ഇങ്ങനെ പുച്ഛിക്കില്ല. 35 ലക്ഷം രൂപയുടെ കാറിൽ യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയെ 3 കോടിയുടെ കാറിൽ യാത്ര ചെയ്യുന്നതിനും കൂടെ കമ്പയർ ചെയ്തിട്ട് ഇവിടെയാണ് നെക്സൽ ഒക്കെ ഉള്ളത്. UPയിലും നെക്സൽ ഇല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ സർവ്വതും തേജിച്ച് നടക്കേണ്ട പശുവിന് വേണ്ടി ആംബുലൻസ് വാങ്ങി നടക്കുന്നവർ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ അല്ല ഇന്ത്യയില് UPയില് പശുവിന് വേണ്ടിയുള്ള ആംബുലൻസ് ഉണ്ട്. പക്ഷെ പാവപ്പെട്ടവനെ തോളിൽ ചത്തവനെ തോളിലെടുത്തോണ്ട് നടക്കുന്ന നാടാണ്. അവിടുത്തെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന 3 കോടിയെ ന്യായീകരിക്കും. അല്ലല്ല, 3 കോടിയെ ന്യായീകരിക്കും. ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രി 35 ലക്ഷം യാത്ര ചെയ്താൽ ഞാനാണ് പറഞ്ഞത്, നിങ്ങളല്ലോ. അല്ല താങ്കളല്ലേ യൂപ്പിലെ കാര്യം പറഞ്ഞു. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ലെന്നല്ലേ താങ്കൾ പറഞ്ഞു. ഇവിടെ നിക്സലേറ്റ് ഉണ്ട്. അല്ല ഇല്ലെന്നാണ് കുറച്ചു അവിടെ ഇല്ല, യുപിയിൽ ഇല്ല. ഇവിടെ കുറച്ചു മുമ്പ് പറഞ്ഞു, ആവേശം കൊണ്ട് പറഞ്ഞായിരിക്കാം. പക്ഷെ യുപിയിൽ ഇല്ല, പക്ഷെ കേരളത്തിൽ നെക്സലൈറ്റ് ഉണ്ട്. പിന്നെ ഞാനൊരു പ്രോഗ്രാം ചെയ്തിരുന്നു ഇവിടെ, സെൻകുമാർ അടക്കം RSS-കാർ മുഴുവൻ പൊങ്കാലയിടുന്ന ഒരു സാധനമുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റിയിൽ നടക്കരുത്. ഏ അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് ഒരാൾ തന്ന ഒരു പേപ്പർ വായിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടുന്നത്. അത് ഇവിടുത്തെ പിണറായി വിജയൻ അല്ല തീരുമാനിക്കണേ, കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പാണ് തീരുമാനിക്കണേ ഈ ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിക്ക് ഏത് കാറ്റഗറി കൊടുക്കണം. തീർച്ചയായിട്ടും അയാൾ ഇത്രയും വണ്ടിയിൽ പോകുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പും സംസ്ഥാന DGP ആയിട്ടുള്ള ചർച്ചയിൽ നിന്നാണ് ഞാൻ അതിന്റെ അതിലേക്ക് കടക്കുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് നമുക്കിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം മാറ്റി വെക്കാം. ഇപ്പോൾ യോഗി 3 കോടിയിൽ കാറിൽ നടന്നാലും 30 കോടിയുടെ കാറിൽ നടന്നാലും അവിടുത്തെ ക്ഷേമ പെൻഷനും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. അവിടെ ഭയങ്കര ക്ഷേമം പിണറായി വിജയൻ 1600 രൂപ കൊടുക്കണോ കേരളത്തിലെ കാര്യം. അല്ല കേരളത്തിലെ കാര്യം പറയുന്നത് യുപിയിലോട്ട് പോകുന്നത് പോകണം. നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന പാർട്ടി നാണക്കേടാണ് നിങ്ങളുടെ പാർട്ടി. എനിക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന നാണക്കേടില്ല, അഭിമാനമുണ്ട്. നിങ്ങൾക്ക് അഭിമാന കുറവുണ്ട്, കാരണം ഇവിടുത്തെ കേരളത്തിലെ RSS-കാരനായാലും BJP-ക്കാരനായാലും നാണക്കേടുണ്ട്. ഞാൻ ആ പാർട്ടി എന്നോ തുറന്നു പറ, എനിക്ക് സുരേഷ് പറ ഞാൻ BJP-ക്കാരനാണെങ്കിലും കുഴപ്പം. സുരേഷ് നിങ്ങളെ പോലെ ഒരു ക്യാരക്ടർ വേണം താങ്കൾക്ക്. താങ്കൾക്ക് ഇപ്പൊ ഞാൻ സമ്മതിക്കണമെങ്കിൽ എന്താ സമ്മതിക്കാം? നിങ്ങൾ BJP ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടുകാർക്കടക്കം നാട്ടുകാർക്കടക്കം നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് അറിയാം നിങ്ങളൊരു BJP-ക്കാരനാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചാനൽ BJP-യുടെ ആണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി നാണക്കേടാണ്, കാരണം
ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയുന്ന നാണക്കേടാണ്. ബിജെപിക്കാരന് ബിജെപി ഞങ്ങള് എന്നെ ചാണകം ഏതൊരു നേതാവ് പറഞ്ഞിട്ടില്ല, ഞാൻ പറയില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നാണക്കേടാണ്. എനിക്ക് കാരണം നിങ്ങള് സ്വന്തം പാർട്ടി, ഞാൻ ഈ പാർട്ടിക്കാരനെന്ന് പറയുന്ന നാണക്കേടാണ്. ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയട്ടെ, അതായത് ഞങ്ങളിപ്പോ പറഞ്ഞില്ലേ എന്തൊരു കള്ളത്തരം നിങ്ങൾ പറഞ്ഞ യു പിയിലെ ക്ഷേമ പെൻഷൻ 1600 വേണ്ട, 1000 കൊടുക്കുന്ന കേരളത്തിലെ ഇന്ത്യയിലെ 10 സംസ്ഥാനം. ശരി, ഓക്കെ, മറ്റ് സംസ്ഥാനങ്ങളെ അത് അങ്ങനെയല്ല പറഞ്ഞത്. യു പിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ യു പിയിൽ യു പിയിൽ കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന നാടെന്ന് പറഞ്ഞ ആളാണ്. 1600 രൂപ വേണ്ട, 1000 രൂപ കൊടുക്കുന്ന കേരളത്തിലെ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനം ചാടിച്ചാടി പോകാതെ ആദ്യം യു പിയിലെ ഭരണം വളരെ മോശമാണ്. അല്ല, നമ്മുടെ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നില്ല. ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇവിടെ 5-6 മാസം ഇത് കൂടെ കൂട്ടി 6 മാസം നിങ്ങളിവിടെ ഇവിടുത്തെ BJP ക്കാരന്മാരും RSS ക്കാരന്മാരും പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമുണ്ട്, ലോട്ടറിയും മദ്യവും കൊണ്ടാണ് കേരളം നടക്കുന്നത്. സംശയമുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യം കൊണ്ട് ജീവിക്കുന്ന സംസ്ഥാനം ഏതാ? യു പി ആണ്. 24% ഏറ്റവും കൂടുതൽ മദ്യത്തിന്റെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? അത് നിങ്ങൾ കുടിച്ചോ? പക്ഷേ മദ്യത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് കേരളത്തിന് വെറും 3%, യു പിയിൽ 23% അയ്യേ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയണേ? പിന്നെ ആരായ കച്ചവടം കൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനം കൊണ്ട് 23% കുറവ്, 3% അതായത് ഒന്ന്. ഈ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ LDF സർക്കാരിന്റെ പ്രചാരണ വാക്യം ബാറുകൾ പൂട്ടും സ്കൂളുകൾ തുറക്കുന്നതായിരുന്നു. അതിനുശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുറന്നു കൊടുത്തത് 544 ബാറുകളും ദ്രോഹി ചെയ്ത ദോഷം കൊണ്ടാണ് ഇവിടെ മയക്കുമരുന്നും കഞ്ചാവും വളർന്നത്. അതാണോ ഞാൻ പറഞ്ഞത്? നമുക്ക് നല്ല മദ്യം കുടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നല്ല മദ്യം നല്ലിടത്ത്. അങ്ങനെയാണെങ്കിൽ ഈ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ചെയ്തത്, ശരി ആയിക്കോട്ടെ, AK ആന്റണിയും ഉമ്മൻചാണ്ടിയും UDF ഉൾപ്പെടെയുള്ള UDF മുഖ്യമന്ത്രിമാരുടെ വികസനങ്ങളും അവർ ചെയ്ത പ്രവൃത്തികളും ഒക്കെ തെറ്റാണ്, ഇതെല്ലാം ഞങ്ങൾ തിരുത്താം എന്ന് പറഞ്ഞിട്ടാണല്ലോ അധികാരത്തിൽ. രണ്ടാമതും അധികാരം കിട്ടി, എന്നിട്ട് എന്തായി? അതെ, എന്തായി? ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ കുറെ BJP ക്കാരന്മാർക്ക് ഒന്നും ആവില്ല. ഞാൻ ഇങ്ങനെ പറയുന്നുള്ള അടുത്ത തവണയും വരും. ഇപ്പോ ഇന്ന് ജനുവരി എത്ര? 1 അല്ല, അടുത്ത തവണ നിങ്ങളോട് പറയുന്നു. അടുത്ത തവണ 2024 January 1 ഈ ക്യാമറയുടെ മുന്നിൽ നോക്കി ഞാൻ പറയുന്നു, അല്ല അടുത്ത തവണ ഞങ്ങളുടെ ആഗ്രഹം, കേരളത്തിലെ പൊതുജനങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ BJP കാരുടെ ആഗ്രഹം. ഞാൻ BJP ആണ്. നിങ്ങൾ BJP ആണെന്നേ നിങ്ങൾക്ക് നാണക്കേടായല്ലേ പറയാം. ഞാൻ പ്രേക്ഷകരോട് പറയുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം 2 തവണയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അദ്ദേഹത്തിന് ലോകരാഷ്ട്രങ്ങളിലുള്ള ഒരു സ്വാധീനവും മറ്റു വ്യക്തി പ്രഭാവവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമാണ്. ഞാൻ BJP ആണ് അല്ലെങ്കിൽ ഞാൻ RSS കാരനാണ് എന്ന് എനിക്ക് തുറന്നു സമ്മതിക്കുന്നതിൽ എനിക്കൊരു മടിയല്ല. DNA എന്ന് പറഞ്ഞ ഈ ചാനൽ, നിങ്ങൾ BJP യുടെ എന്തെങ്കിലും ഒരു കേരള മോഡി പോട്ടെ ദൈവം, കേരളത്തിലെ BJP യുടെ കൊള്ളരുതായ്മയെ കുറിച്ച് ചെയ്ത ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു ഒന്നോട്ട്. എന്റെ കേരളത്തിലെ BJP യുടെ സംസ്ഥാന നേതൃത്വത്തെ കുറിച്ച് ഞാൻ 10 വാർത്തകൾ ചെയ്തു. താങ്കൾ പിന്നെ അത് ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്താണ് ഗുസ്തി താരങ്ങൾക്കെതിരെ ഗുസ്തി താരങ്ങൾക്കെതിരെ നടന്ന അവർ നടത്തിയ സമരത്തിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത നരേന്ദ്രമോദിയെ കുറിച്ച് ഞങ്ങൾ വിമർശിച്ചു ചെയ്തിരുന്നു. പിന്നെ കേരളത്തിലെ ഇപ്പൊ പറഞ്ഞത് നരേന്ദ്രമോദി പോലെ ഒരു വലിയ വ്യക്തി പ്രഭാവമുള്ള ഒരാൾ ഭരിക്കുന്ന നാട്ടിൽ ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനാണ്. അതേ ഭാവം പറയുന്നത് അയാൾ ശരിയാണ്. ഇപ്പൊ നരേന്ദ്രമോദി അല്ല ഏതൊരു വ്യക്തി ആയിരുന്നാലും ചെയ്ത തെറ്റുകൾ തെറ്റല്ല എന്ന് പറയണം, ന്യായീകരിക്കണോ? അത് ശരിയാണോ? തെറ്റല്ല എന്ന് ന്യായീകരിക്കില്ല അല്ലേ? ഞാനൊരിക്കലും ഞാനൊന്ന് DNA കണ്ടിട്ട് ഏറ്റെടുത്ത സമയത്ത് സുമേഷ് വിളിച്ച ഞാൻ അത് ഈ പറയുന്ന പ്രോഗ്രാം കാര്യം പറഞ്ഞു ഞാൻ വരാം. തീർച്ചയായിട്ടും താങ്കൾ അത് കണ്ടിട്ട് വന്നാൽ, കാരണം ഗുസ്തി താരങ്ങൾക്കെതിരെ എടുത്ത പിന്നെ പ്രതികൂല നിലപാടിനെ കുറിച്ച് ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു. കേരളത്തിലെ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മകളെ കുറിച്ച് സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് ഞങ്ങൾ വാർത്ത BJP നേതൃത്വത്തിന് കൊള്ളരുതായ്മകളല്ലേ? അപ്പൊ സാർ ആദ്യം ആ വീഡിയോ കാണാം. ആ വീഡിയോ അല്ലല്ല, നമുക്ക് ആ ചർച്ച വഴിമാറിപ്പോവും. വേണ്ട, ആ വീഡിയോ അല്ലല്ല, ഗണേശക്കിലേക്ക് വരാൻ വേണ്ടി വരട്ടെ. താങ്കളൊരു നല്ല കമ്മ്യൂണിസ്റ്റ്, താങ്കളൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെന്ന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം അല്ല, ഞാൻ ചോദിക്കുന്നത് അതാണ്. അതായത് ഇപ്പോ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. താങ്കൾ നേരത്തെ കിയ കാർണിവലിന്റെ കാര്യം പറഞ്ഞു. 2021 December ഒരു ഇന്നോവ ക്രിസ്റ്റ എടുക്കുന്നത് മുഖ്യമന്ത്രിക്ക്. ഇന്നോവ ക്രിസ്റ്റയുടെ ലക്ഷ്യം
ഈ വണ്ടിക്ക് എനിക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു 28 ലക്ഷം കൂടി 30 പോട്ടെ 30 കൂട്ടിക്കോളൂ. അത് കഴിഞ്ഞ് 2022 ജൂലൈ മാസത്തിലാണ് 33,33,000 രൂപ കൊടുത്ത് കിയ കാർണിവൽ എടുക്കുന്നത്. എന്നിട്ട് ഈ എടുത്ത ക്രിസ്റ്റ എവിടെ പോയി? അല്ല ക്രിസ്റ്റ എവിടെ പോയി എന്നുള്ളതല്ല, ക്രിസ്റ്റ സർക്കാരിന്റെ തന്നെയാണ്. അയാളുടെ സെക്യൂരിറ്റിയിൽ പോയി. ആയിക്കോട്ടെ. അതിനുശേഷം 80 കഴിഞ്ഞ തവണ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നു, അറിയാമെന്ന് എനിക്കറിയില്ല. 22 കോടി രൂപയാണ് അതിനുവേണ്ടി ചിലവാക്കിയത്. പറന്നത് ഒരു കൊല്ലത്തിനിടയിൽ ആകെ 5 തവണ. അപ്പൊ 22 കോടി രൂപയാണ് അതിനുവേണ്ടി. രണ്ടാമത്, ഇപ്പൊ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പൊ 4 മാസമായിട്ട് 80 ലക്ഷം രൂപ വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ എടുത്തിരിക്കുന്നു. 4×32 3 കോടി 20 ലക്ഷം രൂപ അതിനുവേണ്ടി ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു. 3 വർഷത്തെ കരാറാണ്. അപ്പൊ ഈ കരാർ റദ്ദാക്കിയാൽ പോലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിന്റെ ഈ കമ്പനിക്ക്, ഈ ഇതിന്റെ ഈ ചിപ്സൺ ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിക്ക് നിയമപരമായിട്ട് അതിനെതിരെ പോകാൻ കഴിഞ്ഞേക്കും. പക്ഷെ ഈ 4 മാസങ്ങൾക്കുള്ളിൽ തന്നെ വെറും 2 തവണയാണ് ഈ ഹെലികോപ്റ്റർ പറന്നിട്ടുള്ളത്. ഒരു തവണ മാവോയിസ്റ്റ് നിരീക്ഷണത്തിനായി അട്ടപ്പാടിയിൽ പറന്നു. ഈ അട്ടപ്പാടിയിൽ അത് പ്രതികൂല കാലാവസ്ഥ കാരണം തിരിച്ചറക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ തവണ ഒരു മെഡിക്കൽ സംബന്ധമായ ആവശ്യത്തിന് പോയി. ഇത്രയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ 3 കോടി, ഇതൊരു ധൂർത്തല്ലേ? താങ്കൾ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പറയും. അതെ, കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം. നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപ്പോടിയും ചായയിലും നിൽക്കരുത്. ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായിരുന്നു? അല്ല, ഞാൻ നിങ്ങളുടെ പറഞ്ഞ കാലം മാറുക. നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്ക് മനോഹരമായി സഞ്ചരിക്കാൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും 2 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നിങ്ങൾ പറയുന്ന ഈ ചായക്കച്ചവടക്കാരൻ ഇപ്പോൾ പോണ ഫ്ലൈറ്റിന്റെ വില അറിയാം നമുക്ക് എത്ര? ഇത് വെച്ച് കേട്ടോളുക. നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാർ വന്നപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ മറ്റേ ഫ്ലൈറ്റിന് എയർ ഇന്ത്യക്കോ ആക്കോ കൊടുത്തിട്ട് 80,000 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ അതായത് അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന അതേ ഫെസിലിറ്റീസ് ഉള്ള, അതായത് യുദ്ധം നടക്കുകയാണെങ്കിൽ ആകാശത്തിന്റെ മുകളിൽ വെച്ച് ഓയിൽ നിറയ്ക്കുന്ന സംവിധാനം വരെയുള്ള ഫ്ലൈറ്റിലാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിക്ക് മാത്രം യാത്ര ചെയ്യാനല്ല ഈ ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടേക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ ഒരു ജീവനല്ല ഈ 7.5 വർഷത്തിനിടയിൽ 14-15 പേര് 13 പേരുടെ ജീവൻ രക്ഷിച്ച ഈ എന്താ പറയുക, ഉള്ളിലുള്ള ഈ നമ്മുടെ ഓർഗനുകൾ കൊണ്ടുപോയി കൊച്ചി കൊണ്ടുപോയി ഹെലികോപ്റ്റർ ഇതിന് ഉപയോഗിക്കാം. അതിനു മുമ്പ് നേവൽ ബേസ്, ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 5 തവണയിൽ കൂടുതൽ ഈ ഹെലികോപ്റ്റർ പറന്നിട്ടുണ്ടെങ്കിൽ അല്ല, അതിന് ഞാൻ നിങ്ങളുടെയാണ് പറഞ്ഞത്. അതായത് ഈ ആന്തരിക അവയവങ്ങളും കൊണ്ട് പോകുന്ന കാലത്ത് മാസവാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ, ആ വാടകയ്ക്ക് ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹെലികോപ്റ്റർ തന്നെയാണ് കൊണ്ടിട്ട്. അതിന് മുമ്പുള്ളത് നേവൽ ഒരിക്കലും അല്ല. താങ്കളുടെ തെറ്റിദ്ധാരണയാണ്, താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. ഈ ഒരു തവണ മാത്രമേ അതിൽ കൊണ്ടുപോയിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിരീക്ഷണത്തിന് വേണ്ടി പോയിരുന്നു അന്ന്. അല്ലാതെ ഇത് പറഞ്ഞ 5 തവണയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുപോലൊരു നീലകണ്ഠ ശർമ്മ എന്ന് പറയുന്ന ഒരു മസ്തിഷ്ക കഥം വന്ന് മരിച്ച ഒരു അഡ്വക്കേറ്റിന്റെ ഇത് ഹൃദയം കൊണ്ടുപോയത് എയർഫോഴ്സിന്റെ ഒരു അതിനേക്കാൾ മുഖ്യമന്ത്രിയുടെ യാത്രക്ക് അതുപോലെ അടിയന്തരമായി ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ ആ പമ്പയിലെ മണലിന്റെ ഒഴുക്കിന്റെ എന്തോ ഒരു പ്രശ്നം വന്നപ്പോണല്ലോ മറ്റേ അന്നത്തെ ചീഫ് സെക്രട്ടറി യാത്ര ചെയ്ത്, അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഈ അവയവം അന്ന് കൊണ്ടുപോകുമ്പോഴും അതാണ് പറഞ്ഞത്, ഏത് സമയവും നമ്മുടെ പിന്നെ എയർഫോഴ്സിന്റെ അപ്പുറത്തെ മറ്റേ ആ ഖനിക്കള്ളൻ കർണാടകയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അയാളുടെ ആ 160 കോടിക്ക് അത് വാങ്ങലെന്ന് പറയുന്നത്. എനിക്ക് അത് ഓർമ്മയുള്ള ഖനിമുതലാളിമാരെ വീട്ടിൽ പോകാനായിട്ട് എപ്പോഴും നിങ്ങൾ എന്തിനാണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയെ മാത്രം കേരളത്തിലാണ് ജീവിക്കുന്നത്. താങ്കൾ അതിന് ഒരു ഒരു കാര്യം കൂടെ, താങ്കൾ വളരെ പുച്ഛത്തോടുകൂടി പറഞ്ഞു ചായ കടക്കാരൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. അന്ന് ആ റെയിൽവേ സ്റ്റേഷൻ ഇല്ല, അന്ന് ആ യൂണിവേഴ്സിറ്റി ഇല്ല. നിങ്ങളൊന്നും നേരെ വായിക്കാത്തോണ്ട് നിങ്ങൾക്ക് അറിയാത്തില്ല. അന്ന് ആ റെയിൽവേ സ്റ്റേഷൻ ഇല്ല, അന്ന് ആ യൂണിവേഴ്സിറ്റി ഇല്ല, ഇയാൾ പഠിച്ച കോളേജും ഇല്ല. അല്ലല്ല, നിങ്ങൾ പാതി വഴി വിടാതെ, നരേന്ദ്രമോദി പഠിച്ച കോളേജും അന്ന് തുറന്നിട്ടില്ല,
നരേന്ദ്രമോദി 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 പറയുന്നതല്ല കള്ളം പോട്ടെ, അത് ഓക്കെ ഞാൻ സമ്മതിക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ ബി ജെ പി ഞാൻ ഒരിക്കലും അഭിമാനത്തോട് കൂടി ബി ജെ പി കാരനോ ആർ എസ് കാരനോ കമ്മ്യൂണിസ്റ്റ് ഞാൻ പറയില്ല, പറയില്ല. കാരണം ഞാൻ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വ്യക്തികളെ നോക്കി. കാരണം ഞാൻ അവിടെ മോദിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ബി ജെ പി വോട്ട് ചെയ്യില്ല. മോദിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബി ജെ പി വോട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ, തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ മോദി ഞാൻ ചോദിച്ചോട്ടെ, മോദി പോയിട്ട് അവിടെ വേറൊരാളാണ് വരുന്നിരിക്കട്ടെ, എനിക്ക് ചെയ്യില്ല, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ ഞാൻ ചോദിക്കും, താങ്കൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഞാൻ എന്റെ മണ്ഡലത്തിൽ ആര്യനാട് മണ്ഡലമായിരുന്നു, അതിപ്പോ അരുവിക്കര മണ്ഡലമായി വോട്ട് ചെയ്യുന്നത് ജി കാർത്തികേയനാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ബി ജെ പി വോട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യോഗ്യനായിട്ടുള്ള ഒരാൾ വരുന്നത് സി പി എമ്മിലാണെങ്കിൽ ഞാൻ സി പി ഐ ഞാനാണെങ്കിൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്യും. അത് നിങ്ങളുടെ യോഗ്യതയുടെ മാനദണ്ഡം എന്താ? ഏത് നിങ്ങളൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ യോഗ്യതയുടെ മാനദണ്ഡം മിനിമം മനുഷ്യത്വം ഉണ്ടായിരിക്കണം, അതാണ് എന്റെ ഏറ്റവും. അല്ല, അത് വേണ്ട, അത് വേണ്ട. സാധാരണ ഉമ്മൻചാണ്ടിയെ പോലെ അല്ലെങ്കിൽ മറ്റേ യു ഡി എഫ് നേതാക്കളെ പോലെ മനുഷ്യരോട് ഇടപഴകി, അല്ലാതെ ഈ മുഖ്യമന്ത്രി ഇതേപോലെ ഒരു മുഖ്യമന്ത്രി ദന്തഗോപുരത്തിൽ ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി ശരി ആയിക്കോട്ടെ, താങ്കൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ഒരു 100 മീറ്റർ ദൂരെ ചെല്ലാൻ പറ്റും. ഞാൻ പോകില്ല സർ, ഞാൻ പോകില്ല. അത് നരേന്ദ്രമോദി ആയാലും ശരി, എ കെ ആന്റണി ആയാലും ശരി, ഉമ്മൻചാണ്ടി ആയാലും ശരി, അച്യുതാനന്ദനായാലും ശരി, ഇത് എന്റെ എം എൽ എ ശിവൻകുട്ടിക്ക് തന്നെ അറിഞ്ഞുണ്ടല്ലോ. അതാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ്. നിങ്ങൾ ഒരു കാര്യം കേട്ടോ, ഗണേശൻ മന്ത്രി ആയാലോ, സത്യപ്രതിജ്ഞ ദിനേശ് പോയാ പോകില്ല. ഞാനത് പ്രതീക്ഷിച്ചു, പോകില്ല, പോകില്ല എന്ന് മാത്രമല്ല, ഇനി 2.5 വർഷം ഗണേശനെ വിളിക്കില്ല. ഗണേശൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാലേ ഇനി വിളിക്കും. അതാണ് എന്റെ ഒരു പോളിസി. അത് ഞാൻ അതെനിക്കറിയാം, താങ്കളുടെ ഒരു ക്വാളിറ്റി എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ താങ്കളോട് ഈ കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മതി, അത് പിണറായി വിജയനോ നരേന്ദ്രമോദിയോ ഒന്നും അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ഞാൻ നിങ്ങൾ പറഞ്ഞ ദൈവവിശ്വാസം അല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് പിണറായി വിജയനെ ഒരു ദൈവത്തെ ആയിട്ട് കാണുന്ന ആളല്ല ഞാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ടൈറ്റ് ഷെഡ്യൂളിനെ കുറിച്ച് സെക്യൂരിറ്റിയെ കുറിച്ച് സംസാരിച്ചത്. ഞാൻ സെൻകുമാർ എന്ന് പറഞ്ഞ ഐ എ എസ് കാരൻ വരെ അല്ലെങ്കിൽ കേരളത്തിലെ ആർ എസ് എസിന്റെ സൈറ്റുകളിൽ മുഴുവൻ ശാന്തുള്ള ദിനേശിനെ എടുത്തിട്ടേക്കും. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി തള്ളയ്ക്ക് വിളിക്കുന്ന കേട്ടോ, ഞാൻ തള്ളയ്ക്കൊന്നും വിളിച്ചത്. ഞാൻ പറഞ്ഞത് പി കെ വാസുദേവൻ നായരെ പോലെ അച്യുതാനന്ദനെ പോലെ ഇ എം എസിനെ പോലുള്ളവരുള്ള നാട്ടിൽ ഇദ്ദേഹം ഇങ്ങനെ ടൈറ്റ് സെക്യൂരിറ്റിയിൽ പോകരുത്. പക്ഷേ അത് രണ്ടു താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം താങ്കൾ ആ പറഞ്ഞത് കറക്റ്റ് ശരിയായിട്ടുള്ള ഒരു കാര്യം, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. തെറ്റായിരുന്നു എന്തായിരുന്നു? കാരണം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തെ അദ്ദേഹത്തിന് എന്ത് സെക്യൂരിറ്റി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പിണറായി വിജയൻ അല്ല. നിങ്ങൾ ഇനി മണ്ഡലങ്ങൾ പറയുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ്, നിങ്ങൾ അണ്ടർലൈൻ, കേന്ദ്ര ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഡി ജി പിയും കൂടി ചേർന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രാലയം പറഞ്ഞിട്ടാണ് ഇപ്പൊ കാരവൻ എടുക്കാൻ പോകുന്നത്. അല്ല, കാരവൻ അയാള് ഇദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള മറ്റേ അജിത് കുമാറിനെ പറഞ്ഞേക്കണേ, അത് അജിത് കുമാർ കൊണ്ട് പറയുന്നവരാണ്. മറ്റേ വീണ വിജയനായിരിക്കും. ശരി, അങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്. പിണറായി വിജയൻ സംസാരിച്ചാൽ പിണറായി വിജയൻ ഞാൻ എന്റെ ചോദ്യം കേട്ടിട്ട് താങ്കൾ മറുപടി പറയും. ഇപ്പൊ നമ്മൾ ലക്ഷറി ബസ് എടുത്തു, അത് ഈ പറഞ്ഞതുപോലെ ലക്ഷറി ബസ് അല്ലെന്ന് പറയുന്നു. ശരി, ഒരു കോൺഫറൻസുകള് പിണറായിക്ക് ഉറങ്ങാനുള്ള കട്ടില്, ശരി, ഞാൻ പറയുന്നു മന്ത്രിസഭാ യോഗങ്ങളുള്ള 20 കസേര പറഞ്ഞു പൂർത്തിയാക്കാൻ നിങ്ങൾ എടുത്തിട്ട് ഞാൻ ഇത് പറയുന്നു. പറഞ്ഞു പൂർത്തിയാക്കാൻ നിങ്ങളെ പോലുള്ളവർ വരച്ച് കാണിച്ചു, മനോരമ വരച്ച്. എന്റെ ചോദ്യം താങ്കൾ കേൾക്കുന്നില്ല. എന്റെ ചോദ്യം അതാണ് ഞാൻ ചോദിക്കുന്നത്. തേഞ്ഞ് പഴകി, ശരി, പോയി ഒരു സാധനം സമ്മതിച്ചു. ഒരു 160,000 രൂപ കൊടുത്താണ് ഒരു കറങ്ങുന്ന കസേര ചൈനയിൽ നിന്ന് വരുത്തിയത് മുഖ്യമന്ത്രിക്ക്. 160,000 രൂപ അപ്പൊ അത് മുഖ്യമന്ത്രിക്ക് ഈ മന്ത്രിമാരോട് ഇരുന്ന് കറങ്ങി സംസാരിക്കാനെന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്താ, അത് ആഡംബരം തിരിഞ്ഞ് എന്ത് ആഡംബരം? ഏയ്, ഇന്ത്യ ഭരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, പള്ളിക്കടുത്ത് പോയിട്ടില്ലാത്തവൻ 10 ലക്ഷം രൂപ വരെ പേന കുത്തുന്ന നാടാണ്, മനസ്സിലായോ? അയാളിടുന്ന ഷൂ ആയാലും യോഗ്യത പെരിച്ചഴിയും ആനയും കൂടെ എന്തിനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? കൊണ്ടുനടക്കുന്ന പേന
അദ്ദേഹത്തിന് കിട്ടിയ ഉപഹാരങ്ങൾ ലക്ഷങ്ങൾ കോടി. മന്ത്രിമാരെ തിരിഞ്ഞ് സംസാരിക്കാൻ ഞാൻ ചോദിച്ചോട്ടെ, ശരി, എനിക്ക് നാണമില്ല. ഞാൻ ചോദിക്കും, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ചെലവാക്കിയ ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക്. ആരാ പോക്കറ്റിൽ നിന്ന് ചെലവാക്കണേ? കേരളത്തിലെ ഒരു പഞ്ചായത്ത് ഭരിക്കാത്ത ബി ജെ പിയുടെ നേതാക്കന്മാരുടെ തിരുവനന്തപുരത്തുള്ള നേതാക്കന്മാരുടെ ബി വി രാജേഷ് നിർത്തം പൂജപ്പുരയിൽ ഈ ചാനലിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ എടുക്കുകയായിരിക്കും. എങ്കിലും ഞാൻ പറയുന്നു, സുമേഷ് 100% കള്ളാ പറയണ ബി ജെ പിക്കാരനാണ്. ശരി, ഞാൻ 100% എന്തിനാ ഇങ്ങനെ നിങ്ങൾ സ്വന്തം പാർട്ടി അഭിമാനത്തോടെ പറയാൻ? എനിക്ക് പാർട്ടി ഇല്ല, പാർട്ടിയിലെ ജീവിക്കാൻ. താങ്കൾ പറഞ്ഞല്ലോ നരേന്ദ്രമോദി 10 ലക്ഷത്തിന്റെ പേന കുത്തിയെന്ന്, അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അയാളുടെ ഒന്നും അറിയില്ല. ശരി, അയാൾ കൂണ് കഴിക്കുന്ന അറിയില്ല, അയാളുടെ ഡ്രസ്സിന്റെ വില അറിയില്ല. അദ്ദേഹത്തിന് ഒരു ബസ്സിൽ തിരിഞ്ഞ് മന്ത്രിമാരോട് സംസാരിക്കും. അദ്ദേഹത്തിന് ഉപഹാരമായി പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ കോടിക്കണക്കിന് രൂപ അദ്ദേഹം ഈ ഉപഹാരങ്ങളിൽ ലേലം ചെയ്തു കൊടുത്തു. അതറിയോ? ഗംഗയുടെ ഗംഗയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി കൊടുത്തു ആദ്യത്തെ തവണ. അല്ലാതെ മതില് കെട്ടി മറച്ച പാവങ്ങൾക്ക് കൊടുക്കൂല. ഗംഗയുടെ രണ്ടാമത്തെ കെട്ടിയവന്മാർക്ക് കൊടുക്കൂല. പിണറായി വിജയൻ എന്താ കൊടുത്തത്? പിണറായി ഞാൻ പറയുന്ന ഒരു ചോദ്യം താങ്കളൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാഗത്ത് നിന്ന് പറയും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും പറയുമ്പോ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പൊ അതാ പറഞ്ഞ ഓരോരുത്തരും ഡിപ്പെൻഡ്, ഓരോരുത്തരും കാഴ്ചപ്പാടുകളിരിക്കും. നിങ്ങൾ അയാൾക്ക് അയാൾ ആന അല്ലെങ്കിൽ ഗുരുവായൂർ കേശവർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞു. നരേന്ദ്രമോദി പൂർണ്ണ പരാജയമാണെന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെ സമ്മതിച്ചാലെങ്കിലും നമുക്ക് ഈ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു നിങ്ങളൊരു 24 പോലുള്ള ഒരു ചാനലല്ല നടത്തണേ. നിങ്ങൾ എന്താ രണ്ട് തടി കസേര, പ്ലാസ്റ്റിക് കസേര വാങ്ങിച്ചിട്ടാ പോരായിരുന്നു? ഈ കസേര ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ടേ? ഞാൻ നാട്ടുകാരുടെ മോഷ്ടിച്ചില്ലല്ലോ. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ബസ്സിലെ യാത്ര ചെയ്യുമ്പോ അയാളുടെ 20 മന്ത്രിമാരോട് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രായം കൂടെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒന്ന് തിരിയാനുള്ള റിവോൾവർ ചെയ്ത് വാങ്ങിച്ചാൽ കേരളത്തിലെ എന്തിനാണ് 25 ലക്ഷം കൊടുത്ത് ലിഫ്റ്റ് പിടിപ്പിച്ചത്? എന്തിനാണ് 42 ലക്ഷം 800 സ്ക്വയർ ഫീറ്റ് ഉള്ള പിന്നെ കാലത്തോട്ട് പണിഞ്ഞത്? എന്തിനാണ് 42 ലക്ഷം കൊടുത്ത് കേരള ആ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ ചുറ്റുള്ള മതിലടക്കം അതായത് വിവരാവകാശ നിയമപ്രകാരം ചുറ്റും അതിൽ ഉൾപ്പെടെ നിങ്ങൾ പറയുന്ന കള്ളത്തരം നിങ്ങളുടെ ചോദ്യം ഇട്ടത്. നിങ്ങൾ വിവരാവകാശം പേപ്പർ കാണിച്ചാൽ ദിനേശേ ഇതാ കണ്ടു. തീർച്ചയായിട്ടും ഞാൻ താങ്കൾ കാണിച്ചു തരാം. പിന്നെ 25 ലക്ഷത്തി 50,000 അടുത്തുള്ള ലിഫ്റ്റ് താങ്കൾ അത് നിഷേധിക്കും. ക്ലിഫ് ഹൗസിൽ സ്ഥാപിച്ച താങ്കൾ നിഷേധിക്കും. അയാളുടെ അച്ഛന്റെ വീടല്ലല്ലോ സർക്കാരിന്റെ ഭവനമല്ലേ അത്? ഇവിടെ ഒരുത്ത മുറുക്കി തുപ്പി കിടക്കലിന്റെ ഒരു എംബോക്കി അവന് പല്ല് പറിക്കാനായിട്ട് പാമ്പരാഗത് നിന്ന് പല്ല് പറിക്കാൻ 50 ലക്ഷം രൂപയ്ക്ക് പല്ലാശുപത്രി വരണമെന്ന് പറഞ്ഞ നാടാണ് താൻ പ്രോഗ്രാം ചെയ്തോ? അയാൾക്ക് 50 ലക്ഷം രൂപ വേണം. ഞാൻ പാമ്പരാഗത് നിന്ന് എന്റെ പല്ലെല്ലാം കേടായിപ്പോയി, എനിക്ക് ഗവർണർക്ക് മാത്രം പരിശോധിക്കാൻ 50 ലക്ഷം രൂപയുടെ പല്ലാശുപത്രി വരണമെന്ന് പറഞ്ഞ ഗവർണർ ഭരിക്കുന്ന നാട്ടിൽ നിങ്ങൾ ഈ ഒരു മിനിറ്റ് ഗവർണർ നടത്തുന്നത് ധൂർത്താണ്. അല്ല, ഞാൻ പറയുന്നത് ഗവർണർ നടത്തുന്നത് ധൂർത്താണെന്നും ഗവർണർ അടിക്കടി ഈ പറയുന്ന ഡൽഹിയിലും മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ വിമാനത്തിൽ സഞ്ചരിക്കുന്നതും ധൂർത്താണെന്നും അത് പാടില്ലെന്നും അതിനെ വിമർശിച്ചുകൊണ്ട് DNA ന്യൂസ് വാർത്ത ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയോട് അയാൾ ഒരു കത്ത് കൊടുത്തു, എനിക്ക് ഏത് കാർ വേണോ അതെനിക്കറിയില്ല. നിങ്ങൾക്ക് ഡൽഹി പോകല്ലെന്ന് പറഞ്ഞു, ഡൽഹി വിട്ട് ഞാൻ രാജ്ഭവനിലേക്ക് പോയുള്ളൂ. ആ എംബോക്കി പറയുകയാണ്, ഞാൻ ഈ വാക്ക് കട്ടിയിരുന്നു. കേരളം ഭരിക്കുന്ന രാഷ്ട്രപതി ഗവർണർ എന്ന് പറഞ്ഞ എംബോക്കി അയാളെ ഒരു കാർ എഴുതി കൊടുത്തിട്ട് ആ കാർ അയാൾ പറയുന്ന ഏജൻസി നിന്ന് വാങ്ങണം. കാരണം എന്തിനാ? ഡി എൻ എയുടെ ഈ പ്രോഗ്രാം കാണുന്നവർ ശ്രദ്ധിച്ചോ,
സുമേഷിന് ഞാൻ പറയുന്ന ഒരു കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ശരി, നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് ഉത്തരം പറയുമ്പോൾ അദ്ദേഹം 45 ലക്ഷം ആയി എന്ന് പറയുന്ന ആളാണ്. ആ സെക്യൂരിറ്റി വിവരാവകാശ നിയമപ്രകാരം വന്ന രേഖകൾ പ്രകാരമാണ് സാർ പ്രോഗ്രാമിൽ വിവരാവകാശ ഇടാന്ന്. അതുപോലെ 25 ലക്ഷത്തിന് അതിന് താങ്കൾ ന്യായീകരിച്ചു അദ്ദേഹത്തിന്റെ പ്രായത്തിന് അദ്ദേഹത്തിന്റെ പണിക്കെട്ട് കയറാൻ പറ്റില്ല. 25 ലക്ഷം രൂപയിലാണ് ചെയ്തിരിക്കുന്നത്. ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ മന്ത്രിസഭ കഴിഞ്ഞാൽ അയാൾ ഇറങ്ങിപ്പോയാൽ അയാളുടെ വകയല്ല, അത് സർക്കാരിന്റെ. സാറേ, ഇതാണോ ആവശ്യം? ജനങ്ങൾക്ക് പെൻഷനാണ് ആവശ്യം? പെൻഷൻ? ഓ, പെൻഷന്റെ ഒരു സ്നേഹം ഞാൻ അതല്ലേ നിങ്ങളുടെ ചോദിച്ചത്. നാണം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ കർണാടകക്ക് വേണ്ടി കർണാടക ഭരിച്ച ഒരു മുഖ്യമന്ത്രി അയാൾ 10 പൈസ കൊടുത്തിട്ടുണ്ടോ? 600 രൂപയായിരുന്നു പെൻഷൻ 1000 രൂപ 3 മാസം. നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്, നിങ്ങൾ മലയാളി, നിങ്ങൾ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ക്യാമറ നോക്കി പറ എന്താ പറയുക, കേരളത്തിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കണ മോഡി എന്ന് പറ കേരളത്തിന് എത്ര കൊടുക്കാണ്ടെന്ന്, കേരളത്തിന് എത്ര എന്താണ് കൊടുക്കാനുള്ള കൃത്യമായ രേഖകൾ സമർപ്പിച്ചതിന് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഫണ്ട് കൃത്യമായിട്ടുള്ള വിഹിതം കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, സീതാ നിർമ്മലാ സീതാരാമൻ പറഞ്ഞോ, ഇങ്ങനെ 1600 വെച്ച് പെൻഷൻ കൊടുക്കരുത്, ഞങ്ങൾ ഇന്ത്യയിൽ ആക്കും കൊടുക്കുന്നില്ല. ഇത് കേള്, ഇത് കേക്ക്, സമാധാനത്തോടെ കേളു. നീ കേൾക്കാത്തതുകൊണ്ട് ഞാൻ കുടുകലു. ശരി, ആയിക്കോട്ടെ. നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ 65 ലക്ഷം പേർക്കൊന്നും പെൻഷൻ കൊടുക്കരുത്, നിങ്ങൾ ഇങ്ങനെ 1600 കൊടുക്കരുത്, ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവുന്നത്. ഞാൻ തരാനുള്ള കാശ് ഞാൻ നോക്കട്ടെ, എനിക്ക് അടിയന്തരമായി നിങ്ങൾക്ക് എത്ര പിറ്റേ ദിവസമായിട്ട് അവർ പോയി 40 കോടി. നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫീസിൽ വന്നപ്പോഴേ ഞാൻ മാതൃഭൂമി, മനോരമ, കേരളവതി 3 പത്രം നോക്കി. ഈ 3 പത്രം നിങ്ങൾ വായിക്കില്ലേ? വായിക്കും. അല്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു പത്രത്തിൽ ഒരു മാധ്യമത്തിലും കണ്ടില്ല, അതുകൊണ്ടാണ്. അതാണ് പ്രശ്നം, നിങ്ങൾ കാണേണ്ടത് കാണില്ല. ഞാനൊരു കാര്യം, നിർമ്മലാ സീതാരാമന്റെ പത്രസമ്മേളനത്തിന് മാധ്യമങ്ങളിൽ ഒരു വാർത്ത ആദ്യമത്തിൽ ദേശാഭിമാനി പറഞ്ഞു പറയാണ്. എന്റെ വീട്ടിൽ പീപ്പിളും കാണൂല, ദേശാഭിമാനി വായിക്കില്ല. കാരണം എന്താ പറയുക, പാർട്ടിയുടെ കാര്യങ്ങൾ ഞാൻ പാർട്ടിയുടെ പത്രത്തിൽ പിടിച്ചു. സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ കേന്ദ്രത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതിനാണ് 1000 കോടി രൂപ നഷ്ടപ്പെട്ടത്. അതായത് ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനം നടത്തി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് കൊടുത്തത്. പക്ഷെ കേന്ദ്രത്തിന്റെ അന്വേഷണത്തിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് 1000 കോടി പാഴായി. അത് വലിയ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത ആയതാണ്. അത് ഈ കഴിഞ്ഞ മാസമാണ്. രണ്ടാമത് അതിനുശേഷം 4000 കോടിയുടെ കണക്കിൽ ബാക്കിയോട് പറ അല്ല 53000 കോടിയുടെ കണക്കല്ല അവിടെ നിൽക്കട്ടെ. അത് എനിക്ക് നമ്മുടെ ചർച്ച ചെയ്യാവുന്ന വിഷയമല്ലേ. എനിക്ക് അതിനെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മയില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ബോധമുള്ള ഏതൊക്കെയെന്ന് അറിയാമോ? പിണറായി വിജയന്റെ റിവോളിംഗ് കസേര, മറ്റേ ക്ലിഫ് ഹൗസിലെ ലിഫ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മയുള്ളൂ. സാർ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസം എന്ന് പറയുന്നത് മാരാർജി ഭവൻ എന്നുള്ള കെട്ടിടം കെട്ടിടം പോയി നോക്കട്ടെ. എന്റെ അടുത്ത് പറഞ്ഞതിന് ഞാനിതാരോട് പറയുന്നു, 100% ഇദ്ദേഹം കള്ളം പറയുന്നതാണ്. ഇദ്ദേഹം ഒരു കറ കളഞ്ഞ പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയന്റെ സർക്കാരിനെയും വിമർശിക്കുന്നവരെ എല്ലാം അഭിമാനത്തോടുകൂടി ഒരു, അതായത് ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എനിക്ക് തുറന്നു പറയാൻ, അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന രഹസ്യമായിട്ടുള്ള പ്രവൃത്തികളല്ലാതെ എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയുമില്ല. അതായത് ഞാനൊരു പാർട്ടി കണ്ടില്ല, താങ്കൾ കാണിക്കൂ ഡി എൻ എയിൽ ചെയ്ത ഏതെങ്കിലും ഒരു വാർത്ത, അതായത് പിണറായി വിജയന്റെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ചെയ്യുന്നത് ഇഷ്ടംപോലെ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏത് സമുദായത്തിലാണ്, ഏത് ജാതി, അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി, ഇതൊന്നും തുറന്നു പറയുന്നതിന് എനിക്കൊരു എന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്, എന്റെ കുടുംബത്തിനെ കുറിച്ച് എനിക്ക് പറയുന്നതിൽ ഒരു നാണക്കേടും ഇല്ല. പറ്റിയെന്തിനാണെന്ന് അറിയോ, നമ്മൾ ഗണേശനിലാണ് എന്താ പറയാ, ഈ മിനിസ്ട്രിയിൽ 2.5 വർഷം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ശോഭിച്ച മന്ത്രി പിണറായി വിജയൻ ആയിരിക്കും, അല്ല കെ പി ഗണേഷ് കുമാർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് അതിന്റെ പറഞ്ഞല്ലേ, എന്നെ ഉദ്ഘാടനങ്ങൾക്കൊന്നും വിളിക്കരുത്. അല്ല, അത് മാത്രമല്ല, അഴിമതി ഇല്ലാത്തൊരു മന്ത്രിയാണ് അല്ലേ അദ്ദേഹത്തിന്. സ്വകാര്യ വശങ്ങൾ മാറ്റി, 5 ജെയ്സ് വാങ്ങിച്ചാൽ 1 ജെയ്സ് ഫ്രീ ആണ് അറിയാം. ഈ നാട്ടിൽ ട്രാൻസ്പോർട്ടിൽ 5 ജെയ്സ് വാങ്ങിച്ചാൽ 1 ജെയ്സ് ഫ്രീ ആണ്. എന്റെ അറിവിൽ
യു ഡി എഫിൽ ഇരുന്ന കാലത്ത് പോലും ഗണേശൻ 5 ചേസ് 5 ആറാമത്തെ ചേസ് കെ എസ് ആർ ടി സി കൊടുത്തിരുന്ന ആളാണ്. പിന്നെ ഒരു മാത്യു ടി തോമസിനെ കുറിച്ചാണ് എന്നെ ഒരാൾ പറഞ്ഞത്, ഈ രണ്ടു പേര് മാത്രമേ ബാലകൃഷ്ണുള്ള സാറിനെ പോലും അതിൽ കണക്കിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു എന്താ പറയുക, ട്രാൻസ്പോർട്ടിനെ അയാൾ ലാഭമാക്കാം എന്ന് പറയാൻ എന്നെ കൂടെ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ ശമ്പളം കൊടുക്കാതെയൊക്കെ കിടന്ന് നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അത് മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ എന്നെ പൂർണ്ണമായിട്ടും എനിക്ക് ലാഭത്തിലാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല, കാരണം ഇവിടെ ഒരു ബസ്സിന് 11.5 തൊഴിലാളിയായിട്ടുണ്ട് കേരളത്തിൽ. ഒരു ബസ്സിന് തമിഴ്നാട്ടിൽ 8 പേരേ ഉള്ളൂ, 8 പേര്. അപ്പൊ അത് മാറ്റിമറിക്കാതെ ഒന്നും നടക്കില്ല. എന്നാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു കേട്ടോ, അങ്ങനെയൊക്കെ ഒരു സിനിമാ വകുപ്പ് കൊടുക്കണേ. അല്ല, സിനിമാ വകുപ്പ് കൊടുത്തിട്ടെങ്കിൽ ഒരുപാട് മാറ്റം വരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ രാഷ്ട്രീയം മാറ്റി വെച്ച് ചിന്തിക്കാം. ഈ ഇപ്പോൾ ഒരു സജി ചെറിയനെ കൊണ്ട് അദ്ദേഹത്തിന് കൂടെ കഴിയില്ല, അദ്ദേഹത്തിന് അതിനുള്ള ഒരു എന്താണ് ട്രേഡ് യൂണിയൻ. കാരണം ഗണേശൻ പറഞ്ഞ 10 ആണ്ടുകളായി കലയുമായി ബന്ധമുള്ളൊരു, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്, വീണ ജോർജിന് പോലും ആ വകുപ്പ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന്. കാരണം അവരൊരു വാർത്തയൊക്കെ വായിച്ച് ചാനലിൽ വരൊക്കെ നിന്നില്ലേ, അവർക്കെങ്കിലും കൊടുക്കാൻ വരുന്നു. ഈ സജി ചെറിയാനിൽ കൊടുത്തതിന്റെ മാനദണ്ഡം എനിക്ക് മനസ്സിലായി. അല്ല, പക്ഷേ അത് സജി ചെറിയ കഴിഞ്ഞല്ലേ, ഈ ഒരു ഗണേഷ് കുമാറിൽ എല്ലാവർക്കും ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് അതിനോട് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയും ആഗ്രഹങ്ങളും ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഗണേശൻ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും 8 കെട്ട് തറവാടും കൊണ്ടുവരാൻ തീരുമാനിച്ചത്, സാബൂസറുകളും ഒന്നെല്ലാം വരച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഫ്ലൈറ്റിനകം ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലൈറ്റ് ഡെമ്മി ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഫ്ലൈറ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ പോകണം. ഇപ്പോൾ ദിലീപിൻ്റെ ഒരു പടം, ആ പടത്തിന് രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത പടത്തിന് അവിടെ പോയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ച ആളാണ്. പക്ഷേ അത് കഴിഞ്ഞ് വന്ന എ കെ ബാലൻ മുതൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ ഷാജിൻ കരുൺ 2.5 വർഷം കൊണ്ട് കെ എസ് ഒ ഡി സിയിലെ ചെയർമാൻ എന്ത് ചെയ്തോടെ, ഒന്നും ചെയ്തിട്ടില്ല. അത് സജി ചെറിയ അന്വേഷിക്കുന്നു. കിബിയിൽ നിന്ന് 180 കോടി രൂപ എന്തോ അനുവദിച്ചാണ് കെ എസ് ഒ ഡി സി. ആ 180 കോടിയിൽ ചിത്രാഞ്ജലി ഒന്ന് മാറ്റി മറിച്ചിരുന്നെങ്കിൽ നമ്മൾ വേറൊരു രാമോജി ഫിലിസിറ്റി ആയിരുന്നു. അതിന് വരെ നിങ്ങൾക്ക് രാമോജി ഷൂട്ട് ചെയ്യണമെങ്കിൽ, അല്ല ഫ്ലൈറ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ രാമോജി പോകുന്നു പറയുന്നത് ശരിയല്ല. ഒരിക്കൽ എന്തോ സജി ചെറിയ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട്, അല്ല ഫ്ലൈറ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ പല ഇതും പറഞ്ഞല്ലോ. ഒരുപാട് ഇന്നലെ എന്തോ പരാമർശം, വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോഴും ഒരു ട്രേഡ് യൂണിയൻ നേതാവിന്റെ പറ്റില്ല, അതിനപ്പുറം പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വരും നടൻ, ഇവിടെയുള്ള എന്റെ പേര് കേസ് കൊടുത്തിരിക്കുന്ന മഹതി അടക്കം നിരന്തരമായി സജി ചെറിയനോട്, സജി ചെറിയ നിങ്ങളെ പറ്റി ഇതോ വരുന്നതിനാണ് സ്ഥിരമായിട്ട് നിങ്ങൾക്കെതിരെ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും. അക്കാഡമിയുടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആലോചന യോഗത്തിനൊക്കെ പോയപ്പോഴേ ഞാനിങ്ങനെ സജി ചെറിയ ചിരിച്ചോണ്ട് നോക്കിയപ്പോൾ കൊല്ലാനുള്ള ഭാവത്തിൽ എന്നെ ചൊറഞ്ഞു നോക്കിയോണ്ട് പോകുന്നു, ഇവനാണ് മറ്റേ ആളെന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത് സജി ചെറിയ നമ്മൾ വകുപ്പ് വീതിക്കുമ്പോഴേ, ഇപ്പം ആദ്യത്തെ EMS മന്ത്രിസഭ എന്തുകൊണ്ടാണ് ഇന്നും ഓർക്കണേ, ജോസഫ് മുണ്ടശ്ശേരി പോലെ ഒരാളിനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതുകൊണ്ടാണ്, ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലെ ഒരാളിനെ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, ഏതൊരു ഡോക്ടറായിരുന്നു ആരോഗ്യ വകുപ്പ്. ഞാൻ പറയുന്നത് അങ്ങനെ ആ ഫീൽഡുമായി ബന്ധമുള്ളവരായിരിക്കണം. ഒന്നും വേണ്ട, എം ബി രാജേഷിൻ്റെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൊടുത്തെങ്കിലും ഈ സാംസ്കാരിക മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുമായിരുന്നു. ഇന്നലെ തന്നെ ഇവിടെ കിബിയുടെ മറ്റേ റോഡൊക്കെ പുതുക്കെ സ്ലോബൊക്കെ മാറ്റുന്നിടത്ത് റിയാസ് പോയി നിന്ന് ആ കെൽട്രോൺ റോഡിലെ ചെയ്യുന്ന ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നു, അയാൾക്ക് കൊടുത്തെങ്കിൽ പോലും ചിലപ്പോൾ സാംസ്കാരിക വകുപ്പ് നന്നായിട്ട് ചെയ്തത്. ഇത് സജി ചെറിയൻ്റെ കയ്യിൽ നിൽക്കിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ലോകത്തെ പ്രശസ്തരായ സംവിധായകരുള്ള ഒരാളാണ് രഞ്ജിത്ത്, നമ്മുടെ ചെയർമാൻ രഞ്ജിത്ത്. അത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന അറിയില്ല പുള്ളിക്ക്, അതാണ് പ്രശ്നം. അത് ഇനി പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട്, അല്ല അത് ഈ പറഞ്ഞ് മുമ്പ് താങ്കൾ പറഞ്ഞു യു ഡി എഫ് മന്ത്രിസഭയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയില്ലായിരുന്നു അന്ന് ഈ സാംസ്കാരിക വകുപ്പിന്റെ പ്രസക്തി അതുകൊണ്ട് കൊടുത്തതാണ്. അപ്പൊ ഇപ്പോ ഈ ഇത് സാംസ്കാരിക വകുപ്പ് പുള്ളി വെച്ചപ്പോഴും സിനിമ മാത്രമേ കൊടുത്തുള്ളൂ മതി ഇവിടെയും. ഞാൻ പറയുന്നത് കൊടുക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ചെയ്യേണ്ട, ഫിലിം ഫെസ്റ്റിവലിൽ ചെയ്യേണ്ടത്, അവാർഡിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഗണേശനോട് പറയാനുണ്ട്. പക്ഷെ ഗണേശൻ മന്ത്രി ആയാലും പറയാൻ പറ്റും, ഗണേശൻ സിനിമാ മന്ത്രി അല്ലല്ലോ. ഇനിയിപ്പോ എന്തായാലും KSRTC KSRTC മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നാലും നമ്മള് തുടങ്ങിയത് ഗണേശിൽ നിന്ന് തുടങ്ങിയെങ്കിലും ഒരു ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്ത് പുറപ്പാടൊന്നുള്ള പടത്തില്ല, JC. അതുപോലെ തന്നെ കുറ്റപത്രം എന്ന പടത്തിന്റെ കഥാ ചർച്ചയ്ക്ക് ആ കഥാ ചർച്ചയ്ക്ക് വരുമ്പോ സന്ധ്യ ഹോട്ടലിലിരുന്ന് തയ്യാറപ്പുറമ്പിൽ സന്ധ്യ ഹോട്ടലിലിരുന്ന് ചർച്ച ചെയ്തിട്ട് ഇയാൾ എണീറ്റ് അങ്ങ് പോയി. കുറെ കഴിയുമ്പോഴാണ് അറിയുന്നത് അയാളുടെ വില കൂടി ഒരു കൂളിംഗ് ഗ്ലാസ് അവിടെ ഇരിക്കുന്നു. ഞാനപ്പോൾ തന്നെ അന്ന് സെല്ലൊന്നും ഇല്ലല്ലോ, ഞാൻ വിളിച്ച് വീട്ടിൽ വിളിച്ച് ഗണേശനോട് ഈ കാര്യം പറഞ്ഞു, ഇവിടെ സെല്ലിവിടെ ഇരിക്കുക, നിങ്ങളുടെ ഗ്ലാസ് ഇവിടെ ഇരിക്കുകയാണ്. അയ്യോ ഞങ്ങൾക്ക് ഒരുപാട് തപ്പി കേട്ടോ ശാന്തുളെ, അതൊരു കാര്യം ചെയ്തു ശാന്തുള, അത് ശാന്തികളൊക്കെ ഞാൻ തന്നിക്കും. അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചത് അപ്പോഴുണ്ടോ. അപ്പം ഞാൻ പറയുന്നത് അത്രയും ആത്മബന്ധമുണ്ട് ഞങ്ങളെ മുന്നിലെ, പക്ഷെ ഞങ്ങളെ മുന്നിൽ കാണാറില്ല.
ഞങ്ങൾ തമ്മിൽ ഒരു ഒരു മാസം ഒഴിക്കെങ്കിലും വിളിക്കാറില്ല. വിളിക്കേണ്ട സന്ദർഭങ്ങളിൽ പുള്ളിക്ക് പേഴ്സണൽ നമ്പറുണ്ട്, ആ നമ്പറിൽ നിന്ന് എന്നെ വിളിക്കും. ഞാൻ വിളിക്കില്ല, കാരണം അയാൾ വലിയ തിരക്കുള്ള ആളല്ലേ. അപ്പോൾ എവിടെയെങ്കിലും രാത്രിയാകുമ്പോൾ എന്നെ വിളിക്കും, ശാന്തിവിളെ എന്ന് 15 ശബ്ദത്തിൽ വിളിക്കും. അപ്പോൾ അതിൽ നമ്പർ വരില്ല, ഒരു നമ്പർ മറച്ചിരിക്കുന്ന ഒരു ഫോണാണ്. അതിനാണ് പറഞ്ഞത് ഞങ്ങൾ സംസാരിക്കാനുള്ള ഒരുപാട് എൻ്റെ ഏതെങ്കിലും സ്റ്റോറി കണ്ടല്ലേ. ശാന്തിവിളെ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞത് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞത് തന്നെ അല്ല, തമാശക്കാരല്ലേ എന്നാ പറയാം. ഏയ് ഇങ്ങനെയൊന്നും അല്ല, ശാന്തിളക്ക് കിട്ടിയ വരൊന്നല്ല, ബാക്കി ഞാൻ പറഞ്ഞത് തന്നെ. അപ്പം നമ്മൾ ഞാനിത് അങ്ങനെ പറഞ്ഞു ഗീവ് ആൻഡ് ടേക്കിൽ ചിരിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും 5 വർഷം ഇരിക്കേണ്ട മന്ത്രിയായിരുന്നു ആ സഹോദരി പാര വെച്ച് 2.5 വർഷത്തേക്ക് ആക്കി. എന്നാലും പോട്ടെ, ഇത്തവണയും ഞാൻ വിചാരിച്ചു പണിയും പണിയും പണിയും. ഈ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഒരു സത്യത്തിൽ കൊണ്ടുവന്നു ഗവർണർക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ സഹോദരി കൊണ്ട് കൊടുത്തിട്ടേ, ഇവ ഒരു കള്ളനാണ്, ഇവ എന്നെ വഞ്ചിച്ചവനാണ്, എന്റെ കള്ളപ്രമാണം ഉണ്ടാക്കിയവനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ബാലകൃഷ്ണ സാർ മരിച്ചു കിടക്കുന്നിടത്ത് വെച്ച് അച്ഛനെ പോയി കണ്ടിട്ട് പിണറായി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഗണേശന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞതാണ്, ഇത് ആർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല, അടുത്ത 5 വർഷം എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞാണ്. അപ്പൊ ആ മിനിസ്ട്രിയിൽ ഒരു പ്രധാന, ചിലപ്പോൾ സിനിമ ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ അന്നേ കൊടുത്തേ, 5 വർഷം അയാൾ ഉണ്ടാവും എന്ന് പിണറായി ഉറപ്പിച്ചതാണ്. പക്ഷെ അതിനെ സഹോദരി തന്നെ ഇങ്ങനെ പാരാവുക എന്ന് പറഞ്ഞല്ലേ. എന്തായിരുന്നാലും എന്തായിരുന്നാലും ഞങ്ങൾ ചർച്ച തുടങ്ങിയത് ഗണേഷിൽ നിന്നാണെങ്കിലും നമ്മുടെ മന്ത്രിസഭ കേന്ദ്ര സർക്കാർ വഴി കറങ്ങിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഓരോരുത്തർക്കും വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട്, രാഷ്ട്രീയം ഇല്ലാതെയും ജീവിക്കാം, രാഷ്ട്രീയം എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ട് കേട്ടോ, രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയം ഇല്ല. അല്ല സുമേഷ്, കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, രാഷ്ട്രീയം ഇല്ലാത്ത 2 പേരേ ഉള്ളൂ, ജനിച്ച കുട്ടിയും മരിച്ച ഡെഡ് ബോഡി. എനിക്ക് ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരു സംഭവമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം അല്ലല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം, അതായത് സാധാരണക്കാരുടെ മൂലധനമില്ലാതെ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങി നമുക്ക് കോടികൾ സമ്പാദിക്കാനും മറ്റുള്ളവരെ നമ്മളെ കീഴിൽ നിർത്താനുമുള്ള ഒരു തന്ത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ രാഷ്ട്രീയത്തിന്, അത് ഏത് രാഷ്ട്രീയത്തിൽ ആയിരുന്നാലും. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞല്ലോ ഞാൻ BJP ആണ്, RSS ആണ്, ഞാൻ രാഷ്ട്രീയത്തെ വെറുക്കുന്നു. ഈ പറഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താണ് പാലോളി മുഹമ്മദ് കുട്ടി, സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് നിൽക്കണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ വോട്ട് ചെയ്യും. സുൽത്താൻ ബത്തേരിയിൽ ഒരു പാവം മനുഷ്യനുണ്ട്, ചെരുപ്പ് ശശീന്ദ്രൻ, അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ 5 വർഷം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ച വിചാരിച്ചിരുന്നു ഒരു 10 കോടി രൂപ ഉണ്ടാക്കാവുന്ന അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വോട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് പേരുണ്ട് എല്ലാരും ചേർത്ത്. ഇല്ലല്ലോ, ഞാൻ കേരള രാഷ്ട്രീയത്തിൽ, നമ്മൾ അല്ലല്ല കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കാലിൽ മാത്രം ഞാൻ തൊട്ടു തൊഴുന്നിട്ടുള്ളൂ, അത് PP മൂന്തൻചേട്ടന്റെ കാലിലാണ്. ഞാൻ എവിടെ വെച്ച് കണ്ടാലും മൂന്തൻചേട്ടന്റെ കാലിൽ തൊട്ടു. അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനായിരുന്നല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർ മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞ എങ്ങനെ? അല്ലല്ല, കേരളത്തിലെ പിന്നെ എങ്ങനെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും എങ്ങനെയാ നമുക്കൊരു രാഷ്ട്രീയക്കാരന്റെ കാറ്റഗറി, നല്ല കൗശലമുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു. എന്താ നിങ്ങൾ അദ്ദേഹം എന്ത് സമ്പാദിച്ചു? അതാണ് നിങ്ങളുടെ പ്രശ്നം. അതെ, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരനെന്ന് പറഞ്ഞാൽ ഉടൻ പറഞ്ഞ് സമ്പാദിക്കാനുള്ള വഴി. ഞാൻ സാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ, രാമപിള്ള സാർ പാലോളി മുഹമ്മദ് കുട്ടി, അദ്ദേഹം ഞാനിത് പറഞ്ഞോട്ടെ. ഞാനിപ്പോ നിങ്ങൾ ഇത്രയും വിമർശിച്ച BJP RSS വിമർശിച്ച ആളാണ് ചോദിക്കുന്നത്, രാമപിള്ള സാർ എന്ത് സമ്പാദിച്ചു? അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഞാൻ അറിയണം, നിങ്ങൾ നിങ്ങൾ അതൊക്കെ അറിയണം. കളർപ്പില്ലാത്ത കുമ്മനം, കുമ്മനം എന്താണ്ടോ സ്വീകരിച്ച്? അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് ഒരു 99% പേരെ ഞാൻ പറയുന്നത്. ആയിക്കോട്ടെ, 1% അല്ല, അത് 1% നമ്മൾ നിന്നിട്ട് കാര്യമില്ലല്ലോ സാറേ. ആ 1% നാളത്തെ പ്രതീക്ഷകളാവുന്നു എന്ന് വിചാരിക്കും. ഇവിടെ പ്രതീക്ഷകൾ നമ്മൾ ഇപ്പൊ ഇന്നലെ തള്ളക്ക് വിളിച്ച് ഇറക്കി വിട്ട VM സുധീരൻ, സുധീരൻ ഒരു നല്ല വ്യക്തിയാണെന്ന് താങ്കൾ ധരിക്കുന്നുണ്ടോ? ഞാൻ ധരിക്കുന്ന ആളാണ്. അയാൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ നടത്തേണ്ട സമയം വന്നപ്പോൾ പോലും പോകാൻ കാശില്ലാതെ പുള്ളി രഹസ്യമായിട്ട് മുക്കി വെച്ചപ്പോ അതുപോലും രാജീവ് ഗാന്ധി അറിഞ്ഞിട്ട് ACC ന് പൈസ കൊടുത്ത് രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ട് രാജീവ് ഗാന്ധി അന്നത്തെ കാലത്ത് ചെയ്ത ആളാണ് സുധീരൻ. സുധീരന്മാരെ ആ പാർട്ടിക്ക് വേണ്ട, അതാണ് പ്രശ്നം. അല്ല അല്ല, അത് കോൺഗ്രസിന്റെ ഒരു അപജയമാണ്. ഇപ്പോ കേരളത്തിന്റെ ചുമതലയുള്ള ആ സ്ത്രീ കേൾക്കണണ്ടില്ലേ, നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത് പുറത്ത് പറയരുത്, അവര് എന്നെ പത്രക്കാർ പുറത്തു സുധീരൻ ഇന്ന് കരയണ്ടില്ലേ, പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ നിയമം തെറ്റിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ജനങ്ങളെ തന്നെ ഗണേശൻ ഒരു 2.5 വർഷം ഒന്ന് ഭരിച്ച് നമ്മുടെ ഈ KSRC ഗതാഗത പിന്നെ വകുപ്പെങ്കിലും വളരെ ഭംഗിയായി. നമ്മളൊരു കാര്യം, എനിക്ക് എന്റെ മകൻ കുറച്ച് ദിവസം സ്വിഫ്റ്റിൽ വർക്ക് ചെയ്തേ, സ്വിഫ്റ്റിലേ വർക്ക് ചെയ്തു ഇങ്ങനെ ബിജു പ്രഭാകരന്റെ കീഴിൽ. അവനോട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചു പോകണം. അവൻ പറഞ്ഞ, ഈ അനിൽ രാജു ഒരു മോശം മന്ത്രി ആയിരുന്നില്ല, എത്ര 1,00,000 രൂപ, 1,00,000,000 രൂപ ഡീസൽ ലാഭപ്പെടുത്തി എന്ന് പറയും, മറ്റേ ഇലക്ട്രിക് CNG
അതൊരു വലിയ മാറ്റമായിരുന്നു. നമ്മളെല്ലാം ഈ ആന്റണി, നമ്മൾ ചിലരെ പേര് പറയുമ്പോഴേ അന്നരാജു എന്ന് പറഞ്ഞാൽ മറ്റേ ജട്ടി അടിച്ചവനല്ലേ എന്ന് പറയും. അയാൾ 2.5 വർഷമായി ട്രാൻസ്പോർട്ടിൽ ചെയ്യാവുന്ന ചെയ്തു, പക്ഷെ അയാളുടെ കയ്യിൽ നിന്നില്ല, അതാണ് പ്രശ്നം. അയാളുടെ കയ്യിൽ നിന്നില്ല, നേരെ മറിച്ച് അയാൾക്ക് ഫിഷറീസ് വകുപ്പ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ നന്നായിട്ട് ചെയ്തായിരുന്നു. പക്ഷെ ആ പക്ഷേ ട്രാൻസ്പോർട്ടിൽ എനിക്ക് ഈ ഇപ്പം തന്നെ ഞാൻ നിങ്ങളുടെ ഒരു രഹസ്യം പറയാം, ഞാൻ വൈകുന്നേരങ്ങളിൽ എനിക്ക് ഈ ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി ഓടിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, സ്കൂട്ടർ എടുത്ത് തിരുമല കൊണ്ടുവച്ചിട്ട് അവിടുന്ന് ഈ കറണ്ടിലോടുന്ന വണ്ടി കയറി 10 രൂപ വിശാലമായി പാട്ടും കേട്ടെ കിഴക്കോട്ട് ചെയ്യുന്ന ഇറങ്ങാം, ആട്ടയിൽ പുറകെ 100 രൂപ. ആ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സ്വകാര്യമായിട്ട് ഒരു ആട്ടയും യാത്ര ചെയ്യുമ്പോൾ സംസാരിച്ചു നോക്കി ആട്ടക്കാരന്മാർ ഇയാളെ തള്ളക്കി വിളിക്കുന്നത് അതൊക്കെ ഈ നമ്മൾ ഈ രാഷ്ട്രീയം ആകുമ്പോൾ നമുക്ക് അഴിമതി കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇവിടുത്തെ നമ്മൾ ഒരു ഒരു പാർട്ടി ആക്കണ്ട, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ എടുത്തു നോക്കും എല്ലാവരും കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. കേരളത്തിൽ ബി ജെ പി സംസ്ഥാന നേതാക്കൾ എടുത്തു നോക്കും, താങ്കൾ ഈ പറഞ്ഞ ഈ മുമ്പ് പറഞ്ഞ ഒരു വ്യക്തിയുണ്ടല്ലോ വി വി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇന്നത്തെ ആസ്തി എടുത്തു നോക്കൂ, താങ്കൾ എന്താണെന്നുള്ള കാര്യം. കെ സുരേന്ദ്രന്റെ ആസ്തി എടുത്തു നോക്കൂ, വി മുരളീധരന്റെ ആസ്തി എടുത്തു നോക്കൂ. നിങ്ങൾ സംസ്ഥാന നേതാക്കന്മാരെ നോക്കണ്ട, തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കളുടെ വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ കല്ലൂർ കൊണ്ടുവന്ന് എന്തിനാ ഒളിച്ചിരുന്നെന്ന് ചോദിച്ചാൽ മതി. കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് വയലുണ്ട്, ആ വയലിൻ്റെ കരയിൽ ഒരു സ്ഥിരമായിട്ട് ബസ്സുകൾ ഇവിടെ കൊണ്ടുവിട്ടു ടൂറിസ്റ്റ് ബസ്സുകൾ. ഞാൻ അങ്ങനെ അവിടെ ഒരാളിനോട് ചോദിച്ചു പോകണം, ഏത് നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള ഇന്ന നേതാവിൻ്റെ വണ്ടിയാണ് അത് ചോദിക്കൂ, അധികാരം പോലും ഇല്ലായിരുന്നിട്ട് അതിൻ്റെ എത്ര ടൂറിസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനിയും താങ്കൾ വിശ്വസിക്കും, ഞാൻ ഒരിക്കലും ഞാൻ ബി ജെ പിയോ പിന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയം എനിക്കില്ല. ഞാൻ ഈ പറഞ്ഞതില്ലേ, ഇപ്പോഴും ഞാൻ മനസ്സോട് വിശ്വസിക്കുന്നത് അദ്ദേഹം കറകളഞ്ഞ ഒരു ബി ജെ പി കാരനാണ്. എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ അന്തം വിട്ട, എന്താ പറയുക, അന്തമായി ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമല്ല. ഞാൻ അപ്പം നേരത്തെ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് തുറന്നു പറയില്ല. സുമേഷ് ഒരു ബി ജെ പി കാരൻ, മനസ്സുകൊണ്ടൊരു ബി ജെ പി കാരനാണ്. പക്ഷേ എന്ന് പറയുന്നത് ബി ജെ പി കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയും കൂട്ടു നിൽക്കുന്ന ഒരാളല്ല. അവിടെയാണ് അയാളൊരു നല്ല പത്രപ്രവർത്തകൻ്റെ മനസ്സുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിളിക്കാമ്പോൾ ഞാൻ ഓടി വരണേ. കാരണം പത്രക്കാരനായിരിക്കുമോ, പത്രക്കാരനായി സംസാരിക്കണം, ശരിയുടെ പക്ഷം നിൽക്കണമെന്നൊരു വാശിയുള്ള ആളാണ് സുമേഷ്. അതുകൊണ്ട് തന്നെ സുമേഷിന് എതിർക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ അപജയങ്ങളെയും അദ്ദേഹം എതിർക്കുന്നുണ്ട്. പക്ഷേ പറയുന്നില്ല എങ്കിൽ അദ്ദേഹം ഒരു ബി ജെ പി ശരി. എന്തായാലും നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം, ഇനി കാണാം. ഓക്കെ. Let's go.